സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഈ ഉയർന്ന ഉത്തരവാദിത്തത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അധിക ബലമാണ് സാറിനെ ശക്തിപ്പെടുത്തിയെന്നാണ് സാറ് പറഞ്ഞത്. അതിന് സാറ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. പ്രാർത്ഥന, പിന്നെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, അനുദിന ദിവ്യബലി, ഇത്രയും വലിയൊരു സ്ഥാനം വഹിക്കുകയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളെന്ന നിലയിൽ സാറിന് ഇതിനെങ്ങനെയാണ് സമയം കണ്ടെത്താനായിട്ട് കഴിയുന്നത്? പൊണി ഇത് എന്നോട് പലപ്രാവശ്യം പലതും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് കുളിക്കാനിവിടെ സമയം കിട്ടുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാനിവിടെ സമയം കിട്ടുന്നു, നമുക്ക് നമ്മുടെ ബാക്കി ഉത്തരവാദിത്തം നിർവഹിക്കാനിവിടെ സമയം കിട്ടുന്നു, വിനോദത്തിനവിടെ സമയം കിട്ടുന്നു. ഇതൊന്നും നമ്മൾ സമയമില്ലാന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നില്ല. കുളി മാറ്റിവെക്കുന്നില്ല, ഭക്ഷണം മാറ്റിവെക്കുന്നില്ല. തിരക്കിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കും, വൈകിയ പോലും കഴിക്കും, ഉപേക്ഷിക്കില്ല നമ്മൾ ഒരിക്കലും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ജോലിയേ ഉള്ളൂ പറയുന്നില്ല, സമയം ചെയ്ത് ജോലി ചെയ്ത് തീർക്കും. നമ്മുടെ വിനോദം, അല്പങ്ങളൊക്കെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ചെറിയ വിനോദങ്ങളാണെങ്കിൽ പോലും അതാരും മാറ്റിവെക്കുന്നില്ല. മാറ്റിവെക്കുക എന്ന് പ്രാർത്ഥന, അതുപോലെ നമ്മുടെ ഭക്തകൃത്യങ്ങൾ. ഇത് കാരണം ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരെയും കണക്ക് ബോധിപ്പിക്കണ്ട, ആരോടും പറയണ്ട. മനുഷ്യൻ്റെ അടുത്ത് പക്ഷെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാളുണ്ട്, എല്ലാം കണ്ടുപിടിക്കും. നിനക്ക് ഈ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള വിശപ്പും, നിനക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ആരോഗ്യവും, നിനക്ക് ജോലി ചെയ്യാനായിട്ടുള്ള സാധ്യതകളും അതിനുള്ള സൗകര്യങ്ങളും, നിനക്ക് വിനോദത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നൊരു നല്ല തമ്പുരാനുണ്ട്. അപ്പോൾ ആ നല്ല തമ്പുരാൻ്റെ അടുത്തിരുന്നിട്ട് ദൈവമേ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനത്താൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ, നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ആ ഊർജം ഞാൻ എൻ്റെ പ്രവൃത്തി മേഖലയിൽ എനിക്ക് വളരെ എളുപ്പത്തിൽ ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ബൈബിൾ വായനയ്ക്കോ ധ്യാനത്തിനോ മറ്റ് എൻ്റെ വ്യക്തിഗതമായ പ്രാർത്ഥനകൾക്കൊക്കെ ചെലവഴിക്കുന്ന സമയം അതിന് അത് നമ്മൾ ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റ് മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ട് റിട്ടേൺസ് ഭയങ്കര റിട്ടേൺസാണ്. ഇതിനൊക്കെ തലമുറ വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അതുവഴിയായിട്ട് എന്നിൽ നിറയുന്ന ജ്ഞാനം മൂലം ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ഇരട്ടി സ്പീഡോട് ചെയ്യാൻ പറ്റും, ഇരട്ടി നിറവോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പം സ്പീഡും കൂടും ഇഫക്റ്റും കൂടും. ഇത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം ഇതൊക്കെ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്താലും എവിടെയൊക്കെ ഒരു തടസ്സമായിരിക്കും, എവിടെയൊക്കെ നീങ്ങാതെ വരും, എവിടെയൊക്കെ ഒരു അഭിഷേകക്കുറവുണ്ടാകും. കാരണം എന്താ? അഭിഷേകമില്ലാതെ ചെയ്യുന്നതാണ്. അപ്പം അഭിഷേകത്തോടുകൂടി ചെയ്യുന്ന ഏത് ജീവിത കർത്തവ്യവും അതിന് സ്പീഡുണ്ടാവും, അതിന് ഇഫക്റ്റും ഉണ്ടാവും. അഭിഷേകം എവിടെ എന്നറിയുന്നത്? നമ്മുടെ മൊബൈലിലെ ബാറ്ററി മാതിരിയാണ്. മൊബൈൽ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ല. മൊബൈൽ തന്നെയാണ്, ഉപയോഗിക്കണമെങ്കിൽ ചാർജ് വേണം, ചാർജ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ കുറയുന്നതോറും, ചാർജ് കുറയുന്നതോറും അതിന് ശബ്ദം കുറയുന്നു, വെളിച്ചം കുറയുന്നു, ഇഫക്റ്റ് കുറയുന്നു. മനുഷ്യന് ഇതുപോലെ ഒരു തന്ത്രമാണ്. മനുഷ്യനെ ദൈവം തന്നിരിക്കുന്നത് നീ പ്രകാരം എന്നിൽ നിന്നും ശക്തി പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇഫക്റ്റ് വലുതായിരിക്കും. ആ ഇഫക്റ്റാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിറയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ ഭക്തിയായിരുന്നിട്ടോ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടോ, അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിച്ചിട്ടോ, അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് സഭയുടെ ഉത്തരവാദിത്തങ്ങൾ പങ്കുചേർന്നിട്ടോ, അതുകൊണ്ടൊന്നും സമയത്തിൻ്റെ ഒരു കുറവ് എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. എത്ര തിരക്കുണ്ടായാലും അതിനുള്ള ഒരു സ്പേസും ഒരു ടൈമും എനിക്ക് ലഭ്യമായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തങ്ങളും ഒരിക്കൽ പോലും എനിക്ക് ഒരു മങ്ങലേൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു കാലഘട്ടം ഞാൻ അഭിഭാഷകനായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ചിലവഴിച്ചതിനേക്കാളും കൂടുതൽ സമയം ഒരുപക്ഷെ സഭയുടെ ശുശ്രൂഷകൾ ഞാൻ ചിലവഴിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിലോ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിലോ അതിൻ്റെ പേരിൽ ഒരു കുറവും നല്ല തമ്പുരാൻ വരുത്തിയിട്ടില്ല. അതിനെല്ലാം എനിക്ക് നിറവേ ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളൂ.